സംസ്ഥാനത്ത് പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ പുറത്തിറക്കും. ഇത് സംബന്ധിച്ച് വിശദമായ കുറിപ്പ് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ഉത്തരവിറങ്ങും. അതിനിടെ RT-PCR പരിശോധനകളുടെ എണ്ണം കൂട്ടാനും എല്ലാ ജില്ലകളിലും മതിയായ ICU കിടക്കകൾ സജ്ജമാക്കാനുമാണ് ഉന്നതതല യോഗത്തിലെ പ്രധാന നിർദ്ദേശം. പൊതുഗതാഗത സംവിധാനങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും നിർദ്ദേശമുണ്ട്. വിവരങ്ങൾ ഷഫീദ് റാവുത്തർ, ലക്ഷ്മി അരുൺ, അനീഷ് കേശവദാസ് എന്നിവർ നൽകും. ആദ്യം ഷഫീദിലേക്കാണ്. ഷഫീദ്, ഉന്നതതല യോഗത്തിൽ ഉയർന്ന പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഈ പരിശോധനകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അത് നേരത്തെയും വളരെ പ്രായോഗികമായി നടന്നുകൊണ്ടിരുന്ന ഒന്നാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് അതിൽ പോലും ചില അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പരിശോധനകളുടെ എണ്ണം കൂട്ടുക, ഒപ്പം ആശുപത്രികളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുക, അതിലേക്കായിരിക്കുമോ മുൻതൂക്കം? അനമി, സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം രൂക്ഷമായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് നിയന്ത്രണം കടുപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങൾ എടുത്തതും. എന്നാൽ ഈ തീരുമാനങ്ങൾ ഉത്തരവായി പുറത്തിറങ്ങാത്തത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തമായ വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതായത്, ചീഫ് സെക്രട്ടറി ഈ യോഗത്തിൻ്റെ വിശദമായ കുറിപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും. പ്രധാനമായും ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം, പൊതുയോഗങ്ങൾ 2 മണിക്കൂർ മാത്രം, 200 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, അടച്ചിട്ട് ണെങ്കിൽ 100 പേർ, ഹോട്ടലുകൾ 9 മണിവരെ പ്രവർത്തിക്കാൻ അനുമതി, പരമാവധി പാർസലുകൾ പ്രോത്സാഹിപ്പിക്കണം, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു. എന്നാൽ ഈ യോഗത്തിൽ കുറച്ച് മുന്നിൽ കണ്ടുകൊണ്ട് മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത്, നിമ്മി നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാനത്തെ RT-PCR പരിശോധനകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. കാര്യമായി കഴിഞ്ഞ ദിവസം അടക്കം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ രീതിയിൽ ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ രോഗപകർച്ച അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് RT-PCR പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും മതിയായ ICU കിടക്കകൾ സജ്ജമാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഓൺലൈൻ വഴി നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള ചില ആലോചനകൾ അതും നടക്കുന്നുണ്ട്. കാരണം പൂർണ്ണമായി അടച്ചിടൽ എന്നുള്ള ഒരു കാര്യം അത് നടപ്പിലാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തിയെങ്കിലും ഈ പ്രാദേശിക ലോക്ക്ഡൗണിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായും ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഓൺലൈൻ വഴിയുള്ള സൗകര്യം ഒരുക്കുന്നത്. മാത്രമല്ല, ഈ ടെലി ഡോക്ടർ സൗകര്യം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങും. കാരണം ഈ ആശുപത്രികളിലേക്ക് ആളുകൾ എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തുന്നത് തടയുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. പൊതുഗതാഗത സംവിധാനത്തിൽ നിയന്ത്രണം ഉണ്ടാകും. KSRTC ബസ്സുകൾ, ട്രെയിനുകൾ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുന്നതിൽ നിയന്ത്രണം ഉണ്ടാകും. മാത്രമല്ല, ഈ ആളുകൾ കൂട്ടം കൂടുന്ന യോഗങ്ങൾ അതേതാണ്ട് 4 ആഴ്ചകൾക്ക് ശേഷം നടത്തണമെന്നുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചനയായി ഉണ്ടാകുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ഈ യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അതേസമയം ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഇന്നിറങ്ങുന്ന ഉത്തരവിൽ ഉണ്ടാകില്ല, അതൊരു പക്ഷേ വരും ദിവസങ്ങളിലെ ഉണ്ടാവുകയുള്ളൂ. അതേസമയം തന്നെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണവും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമാക്കിയിരുന്നു. പ്രാദേശിക ലോക്ക്ഡൌൺ ഏത് തരത്തിലാണ് എന്നത് സംബന്ധിച്ച പോലീസിൻ്റെ ചില യോഗങ്ങളും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിമ്മി, ശരി, ഷഫീദാണ് വിവരങ്ങൾ നൽകിയത്. ഉന്നതതല യോഗത്തിന് ശേഷം ഉയർന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചിയിൽ നിന്ന് ലക്ഷ്മി അരുൺ കൂടി ചേരുന്നുണ്ട്. ലക്ഷ്മി, നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പൊതു ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? ആളുകൾ പൊതുവെ ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ വരുന്ന സ്ഥിതിക്ക് നഗരങ്ങളിൽ തിരക്ക് കൂടിയിട്ടുണ്ട്. ആളുകൾ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ? നിമി, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ പ്രധാന മാർക്കറ്റായ ബ്രോഡ്വേയിലാണ്. ഇന്ന് നാളെ വിഷുവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിഷു വിപണിയും സജീവമായിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകൾ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. ഒരല്പസമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷുവിൻ്റെ ഒരു തിരക്കിലേക്ക് നഗരം മാറുമെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. രാവിലെ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം തന്നെ വാഹന പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ ഇരുചക്ര വാഹനങ്ങൾ വരുന്നവർ, അതുപോലെ കാറിൽ വരുന്ന ആളുകൾ, ഇവരൊക്കെ മാസ്ക് ധരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ആളുകൾ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ പരിശോധന ശക്തമായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സൗകര്യം, ബസ്സുകളിലെല്ലാം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. ആളുകൾ സാമൂഹിക അകലം പാലിച്ചാണോ
യാത്ര ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ ഒരു പരിശോധന രാവിലെ മുതൽ തന്നെ നടന്നിരുന്നു. ഈ പ്രത്യേകിച്ചും ഇന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇന്ന് യോഗത്തിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമായിരിക്കും നിയന്ത്രണങ്ങൾ എത്രത്തോളം കടുപ്പിക്കുക എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസവും കളക്ടർ നമ്മളോട് പറഞ്ഞിരുന്നത് വാക്സിനേഷൻ കൂട്ടുക എന്നുള്ളതാണ് അവർ ഇതിലൊരു പ്രതിവിധിയായി ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ജില്ലയിൽ ഏകദേശം 779 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രണ്ട് ദിവസം മുൻപ് 500 കടന്ന കേസുകൾ ഒറ്റ ദിവസമാണ് 200 കേസുകളുടെ വർധനയാണ് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ഉള്ളിൽ ഉണ്ടായത്. ഇനിയും കേസുകൾ വർദ്ധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഈ ഒരു കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. വാക്സിനേഷൻ കൂട്ടുക, അതുപോലെ സെക്ടർ മജിസ്ട്രേറ്റുമാരുടെ സേവനം കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. എല്ലാ നിരത്തുകളിലും പൊതുയിടങ്ങളിലെല്ലാം തന്നെ പരിശോധനകളുണ്ട്. പൊതുപരിപാടികൾ, ഈ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരിപാടികൾ നീട്ടിവെക്കുക എന്ന തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതും പൊതുജനങ്ങളുടെ സഹകരണം, ഈ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം പൊതുജനങ്ങളുടെ സഹകരണം കൂടി ഉറപ്പാക്കി ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും തീരുമാനിച്ചിരിക്കുന്നത്. നിമി ശരി, ലക്ഷ്മിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് അനീഷ് കെ ശിവദാസ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ പൊതുവിൽ വടക്കൻ കേരളത്തിൽ വിഷു വലിയ വിപുലമായി ആഘോഷിക്കുന്നതാണ്. ഇത്തവണ സംസ്ഥാനത്ത് വലിയ നിയന്ത്രണങ്ങൾ വന്ന സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിലടക്കം വൈകുന്നേരമാകുമ്പോഴേക്കും വഴിയോര കച്ചവടം അത്തരത്തിൽ വലിയ രീതിയിൽ വിപണി സജീവമാകുന്നതാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ടവർക്ക് കൃത്യമായി വ്യാപാരികൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? തീർച്ചയായും നിമ്മി, നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും വിഷു റംസാൻ വ്രതാരംഭങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തിരക്ക് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ പാളയം പ്രധാന വ്യാപാര സിരാ കേന്ദ്രമാണ് കോഴിക്കോടിൻ്റെ, ഇവിടെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത്. പരമാവധി ആളുകൾ ആൾക്കൂട്ടം ഒഴിവാക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടികളുണ്ടെങ്കിൽ പോലും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം എന്തായാലും ഈ മാർക്കറ്റിൽ സാധ്യമല്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഏതായാലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗബാധിതർ റിപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. നിലവിൽ ദൈനംദിന ജീവിതത്തെ, സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. എന്നാൽ രോഗവ്യാപനം തീവ്രമാവുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇന്നലെ അവലോകന യോഗത്തിന് ശേഷം ജില്ലയുടെ ചുമതലയുള്ള AK ശശീന്ദ്രൻ മന്ത്രി പറഞ്ഞത്. നിലവിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും, കൂടുതൽ ഊർജിതമാക്കും. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എവിടങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള നടപടികളുണ്ട്. പ്രത്യേകിച്ച് കണ്ടെയ്ൻമെൻറ് സോണുകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ 21 ആശുപത്രികളിലായി 3499 കിടക്കകളുണ്ട്. ഇവിടെ 1874 കിടക്കകൾ ഒഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സാ സംവിധാനം മെച്ചപ്പെടുത്താനും കൂടുതൽ ആശുപത്രികൾ ലഭ്യമാക്കാനുമുള്ള തീരുമാനവും ഇന്നലത്തെ ഉന്നതതല യോഗത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ജില്ലയിലെ പ്രധാന അർദ്ധ സർക്കാർ സഹകരണ സ്ഥാപനങ്ങളിൽ വാഹനങ്ങൾ വിട്ടു നൽകാനും ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുക, ഒപ്പം തന്നെ പരിശോധന വർദ്ധിപ്പിക്കുക. ഇന്നലെ ഉന്നതതല യോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം, വ്യാപാര സ്ഥാപനങ്ങളിൽ ചെന്ന് മൊബൈൽ യൂണിറ്റ് വഴി പരിശോധന കോവിഡ് ടെസ്റ്റ് നടത്തി പരമാവധി പേരിൽ ടെസ്റ്റ് നടത്തി രോഗവ്യാപനം തടയുക എന്നൊരു ലക്ഷ്യം കൂടി ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായുള്ള നടപടികൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ജില്ലാ കളക്ടറും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഉന്നതതല യോഗം ചേരുകയും ജില്ലയിലെ രോഗവ്യാപന തീവ്രതയുടെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ വിഷുവിൻ്റെ തിരക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പാളയം മാർക്കറ്റിൽ കാണുന്നത്. റമദാൻ വ്രതാരംഭം ഇന്ന് ആരംഭിച്ചു, അതിൻ്റെ തിരക്കുമാണ്. പരമാവധി ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള നടപടികൾ തന്നെയാണ് പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള എല്ലാ നിർദ്ദേശങ്ങളും വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും നൽകിയിട്ടുണ്ട്. കയ്യുറ, മാസ്ക് എന്നിവ ധരിച്ച് സാനിറ്റൈസർ ഉറപ്പുവരുത്തി കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള വ്യാപാരത്തിൽ ഏർപ്പെടാനാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉള്ളത്. എങ്കിൽ പോലും ഈ ഒരു തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരവസ്ഥയിൽ അത് എത്രത്തോളം സാധ്യമാകും എന്നത് നമുക്ക് സംശയമാണ് നിമി. ശരി, അനീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടത്. വലിയ തിരക്കാണ് മാർക്കറ്റുകളിൽ രാവിലെ മുതൽ തന്നെ. പക്ഷേ വ്യാപാരികൾക്കടക്കം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അധികൃതർ എന്നുള്ളതാണ് അനീഷ് നൽകുന്ന വിവരം.